ഏതൊരു പാപിക്കും ഒരു ഭാവികാലമുണ്ട്, എന്നാൽ ഏതൊരു വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട് എന്ന് കാണിച്ചു തന്ന വിശുദ്ധ അഗസ്തീനോസ്. ഉത്തരാഫ്രിക്കയിലെ തഗാസ്കിയിലായിരുന്നു വിശുദ്ധ അഗസ്തീന്റെ ജനനം. അമ്മ വിശുദ്ധ മോനിക്കായും പിതാവ് പട്രീഷ്യസുമായിരുന്നു. ക്രിസ്തീയ സാഹചര്യത്തിലായിരുന്നു ജീവിച്ചതെങ്കിലും ക്രിസ്തീയ വിശ്വാസങ്ങളോടോ കൂദാശകളോടോ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ തെറ്റുകളുടെ ഒരു വലിയ കൂമ്പാരത്തിലേക്കാണ് അഗസ്തീൻ വീണുപോയത്. അമ്മ മോനിക്ക തനിക്ക് പകർന്നു കിട്ടിയ ദൈവവിശ്വാസം അഗസ്തീൻ പകർന്നു കൊടുക്കുവാനായി ഏറെ പണിപ്പെട്ടു. ആ അമ്മ മകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നീണ്ട 27 വർഷങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അഗസ്തീന് മാനസാന്തരമുണ്ടായി. അമ്മ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങളും വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളും 33-ാമത്തെ വയസ്സിൽ ക്രിസ്തു മതത്തിലേക്കും 36-ാമത്തെ വയസ്സിൽ പൗരോഹിത്യത്തിലേക്കും 41-ാമത്തെ വയസ്സിൽ മെത്രാൻ സ്ഥാനത്തേക്കും അദ്ദേഹത്തെ ഉയർത്തി. ആഫ്രിക്കയിലെ ഹിപ്പോ എന്ന പ്രദേശത്തെ മെത്രാനായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. കാരണം അദ്ദേഹത്തിന്റെ ജ്ഞാനം വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്നും സഭയുടെ ചരിത്രത്തിൽ വിലപ്പെട്ട ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഏറ്റുപറച്ചിൽ എന്ന പുസ്തകം അനേകായിരങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. തിന്മയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള ഒരു ജീവിതം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, ഈ ലോകത്തിൽ എന്തെല്ലാം നേടുവാൻ പരിശ്രമിച്ചാലും നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലെ തിന്മകളെയെല്ലാം മാറ്റി നിർത്തി നന്മയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഏതൊരു പാപിക്കും വിശുദ്ധനായി തീരുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ അഗസ്തീനോസ് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നീട് പാപം ചെയ്യുവാൻ പോലും തോന്നിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. നമ്മുടെ ജീവിതവും ദൈവത്തെ തിരിച്ചറിയുന്നതാകണം. ദൈവത്തിൽ അഭയം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും വിശുദ്ധമായി മാറും. നമ്മുടെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ അവയെ എതിരിട്ട് ജയിക്കണം. നന്ദി.